നമസ്തേ, ഞാൻ ശിവൻ, പാല, ബ്രില്ലിയൻ സ്റ്റഡി സെൻ്ററിൽ നിന്നും. നീറ്റ് 2021 ഓൾ ഇന്ത്യ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി MCC.NIC.in എന്ന വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ തലത്തിൽ ഒഴിവ് വന്ന 323 MBBS സീറ്റുകൾക്ക് വേണ്ടി സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റിൻ്റെ ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 598 മാർക്ക് വരെ നാലാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിൽ ഈ 321 സീറ്റിലോട്ട് സ്റ്റേറ്റ് കൗൺസിലിലും ഓൾ ഇന്ത്യയിലും അലോട്ട് ചെയ്യപ്പെട്ടവരെ പോലും പരിഗണിക്കാതെ MCC അലോട്ട്മെൻറ്റ് നടത്തിയപ്പോൾ 21,227 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ള കുട്ടിക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടുന്ന സാഹചര്യമാണ് ഈ സ്ട്രേ വേക്കൻസിയുടെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആദ്യം ഇതിൻ്റെ ഷെഡ്യൂളിലൂടെ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. 23-ാം തീയതി ഇന്ന് രാവിലെ 11 മണി മുതൽ അലോട്ട്മെൻറ്റ് ലെറ്ററും റിപ്പോർട്ടിംഗ് ഫെസിലിറ്റിയും ആരംഭിക്കും. അതായത് നമുക്ക് ഇതിന് MCC.NIC.in എന്ന വെബ്സൈറ്റ് വഴി അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് 23-ാം തീയതി രാവിലെ 11 മണി മുതലാണ്. നമുക്ക് കോളേജുകൾ റിപ്പോർട്ട് ചെയ്യാനും മുൻ പമ്പ് 24-ാം തീയതിയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് 23-ാം തീയതി മുതൽ തന്നെ നമുക്ക് കോളേജുകളിൽ വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരവുമുണ്ട് എന്ന് MCC വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലെറ്റർ 11 മണിക്ക് അപ്ലോഡാവും. എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി 28-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായി നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ആ കോളേജിൽ നേരിട്ടെത്തി അഡ്മിഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതും എല്ലാ കോളേജുകളിലും ക്ലാസ് തുടങ്ങിയതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിൽ നിൽക്കാൻ തയ്യാറായി തന്നെ കോളേജുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. തമിഴ്നാട്ടിലോ കർണാടകത്തിലോ മറ്റുള്ള സ്റ്റേറ്റുകളിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട്, തമിഴ്നാടാണെങ്കിൽ MGR യൂണിവേഴ്സിറ്റിയും കർണാടകയാണെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയും ഒക്കെ ആ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷനൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുവാൻ പോകുവാൻ. ജിപ്മറിലോ എയിംസിലോ ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി നിങ്ങൾ നേരിട്ട് കോളേജുകളിൽ, ജിപ്മറും എയിംസും ആണെങ്കിൽ നേരിട്ട് കോളേജുകളിൽ റിപ്പോർട്ട് ചെയ്താൽ മതി. കേരളത്തിലല്ലാത്ത ഗവൺമെൻറ് മേഖലയിലുള്ള കോളേജ് കർണാടകമോ തമിഴ്നാടോ ആണെങ്കിൽ, ആന്ധ്രയോ മഹാരാഷ്ട്രയോ ബംഗാളോ ഒക്കെ ആണെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും കൂടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ കോളേജുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. റിപ്പോർട്ട് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 28-ാം തീയതി വൈകുന്നേരം 5 മണി. നമുക്കറിയാം കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് കോട്ടയിൽ MBBSനോ BDSനോ അലോട്ട്മെൻ്റ് എടുത്ത് നിൽക്കുന്ന കുട്ടികളെ ഇതിൽ പരിഗണിച്ചിട്ടില്ല, അവർക്ക് ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കുകയില്ലായിരുന്നു. ഏതെങ്കിലും കുട്ടികൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, MBBSൻ്റെയോ BDSൻ്റെയോ സ്റ്റേറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ അലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ കോളേജുകളിൽ കോൺടാക്ട് ചെയ്ത് ലിക്വിഡേഷൻ ഡാമേജ് അടച്ച് പൈസ എത്രയാണോ, 5 ലക്ഷമോ 10 ലക്ഷമോ എത്ര രൂപയാണോ അവർ പറയുന്നത്, ആ ലിക്വിഡേഷൻ ഡാമേജ് അടച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ മേടിച്ച് 28-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ 323 സ്ട്രേ വേക്കൻസിക്ക് വേണ്ടിയിട്ട് അലോട്ട്മെൻറ്റ് നടന്നിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ആവുകയില്ല. റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സംവിധാനം നിലവിലില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നിർബന്ധമായും നിങ്ങൾ 28-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഈ 323 സീറ്റിലോട്ട് വേണ്ടിയിട്ട് അലോട്ട്മെൻറ്റ് നടത്തിയപ്പോൾ നമുക്ക് കാണാം 20,497 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ള കുട്ടിക്ക് ജനറൽ വിഭാഗത്തിൽ കേരളത്തിലെ ഒരു ഗവൺമെൻറ് കോളേജിൽ, പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് കിട്ടിയിട്ടുണ്ട്. 595 മാർക്ക് തന്നെയാണ് ആ കുട്ടിക്കും. ഓൾ ഇന്ത്യ തലത്തിൽ അലോട്ട്മെൻറ്റ് മൊത്തമുള്ള കോളേജുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ വിഭാഗത്തിൽ 21,227 ഓൾ ഇന്ത്യ റാങ്ക്, 21,227 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ള കുട്ടിക്ക് 595 മാർക്ക് വരെയുള്ള കുട്ടിക്ക് അദ്ദേഹത്തിൻ്റെ കേരള റാങ്ക് 1478 ആയിരുന്നു ഏറ്റവും അവസാനം പോയതെങ്കിൽ, ഇപ്പോൾ 1605 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ള കുട്ടിക്ക് ഒരു ഗവൺമെൻറ് MBBS സീറ്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും കിട്ടുന്ന സാഹചര്യമാണ് 2021 നീറ്റ് നമുക്ക് പ്രദാനം ചെയ്തത്. അത് OBC വിഭാഗത്തിലെത്തുമ്പോൾ 21,188 ഓൾ ഇന്ത്യ റാങ്ക്, മാർക്ക് 605 തന്നെയാണ്. കേരള റാങ്ക് അതും ഏതാണ്ട് 1600 കേരള റാങ്കുള്ള കുട്ടിക്കും ഓൾ ഇന്ത്യ വഴി ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയിട്ടുണ്ട്. EWS വിഭാഗം വരുമ്പോൾ 21,238 ഓൾ ഇന്ത്യ റാങ്ക് വരെ, മാർക്ക് അത് തന്നെയാണ്. ഈ കാറ്റഗറി എല്ലാം തീർന്നിരിക്കുന്നത് 595 മാർക്കിനാണ് തീർന്നിരിക്കുന്നത്. 595 എല്ലാവർക്കും കിട്ടിയിട്ടില്ല. 595 ഏതാണ്ട് മിഡിൽ പോർഷൻ വരെയുള്ള കുട്ടിക്കാണ് നീറ്റ് 2021 അനുസരിച്ച് ഒരു ഗവൺമെൻറ് മേഖലയിൽ MBBS സീറ്റ് കിട്ടാനുള്ള സാഹചര്യമുണ്ടായത്.
മൊത്തം ഓപ്പൺ കോട്ടയിൽ 21,227 വരെയും OBC വിഭാഗത്തിൽ 21,188 വരെയും EWS വിഭാഗത്തിൽ 21,238 റാങ്ക് വരെയുള്ള കുട്ടിക്കും നീറ്റ് 2021 ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് ഈ സ്ട്രേ വേക്കൻസിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. 28-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങൾ ആ കോളേജുകളിൽ നേരിട്ട് ചെന്ന് സർട്ടിഫിക്കറ്റുകൾ സഹിതം ഫീസ് അടച്ച് ചേരേണ്ടതാണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അലോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും റിസർവേഷൻ അഗെയിൻസ്റ്റാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ OBC ആണെങ്കിൽ തഹസീൽദാരിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും EWS ആണെങ്കിലും തഹസീൽദാരിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റും SC ST വിഭാഗങ്ങൾ തഹസീൽദാരിൽ നിന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സഹിതമാണ് നിങ്ങൾ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കുവാൻ ചെല്ലുവാൻ. ബാക്കി നമ്മുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, നീറ്റിൻ്റെ സ്കോർ കാർഡ്, നീറ്റിൻ്റെ ഹോൾ ടിക്കറ്റ്, MCCയുടെ സൈറ്റിൽ നിന്നുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ, 10th മാർക്ക് ലിസ്റ്റ്, 12th മാർക്ക് ലിസ്റ്റ്, നീറ്റിൻ്റെ ഹോൾ ടിക്കറ്റ്, TC, കോൺടാക്ട്, അങ്ങനെയുള്ള എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും, മറ്റുള്ള സ്റ്റേറ്റുകളിലാണെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും അടക്കമായിരിക്കണം നിങ്ങൾ അഡ്മിഷൻ പൂർത്തീകരിക്കുവാൻ 28-ാം തീയതിക്കകം കോളേജുകളിൽ സമീപിക്കുവാൻ. 50,000 രൂപ ഫീസ് അടച്ചിട്ടാണ് നമ്മൾ ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുത്തിരിക്കുന്നത്. ആ അഡ്മിഷൻ കിട്ടിയ എല്ലാ കുട്ടികൾക്കും ആ 50,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ജൂൺ മാസമാകുമ്പോൾ MCC തിരികെ നൽകും. ഇപ്പോൾ നിങ്ങൾ ആ കോളേജുകളിൽ എത്ര രൂപയാണോ കോളേജുകൾ ഫീസ് പറയുന്നത്, കേരളത്തിൽ 25,000 ആണെങ്കിൽ, തമിഴ്നാട്ടിൽ 13,000 ആണെങ്കിൽ, കർണാടകത്തിൽ 65,000 രൂപ, നിങ്ങൾ എത്രയാണോ ഫീസ് ആ ഫീസ് അടയ്ക്കേണ്ടതാണ്. അതിനുശേഷം 50,000 രൂപ MCCയുടെ സൈറ്റിൽ സ്ട്രേ വേക്കൻസിക്കായിട്ട് അടച്ചത് ജൂൺ മാസത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരികെ വരികയും ചെയ്യും. ഫസ്റ്റ് ഇയറിലെ ഫീസിനത്തിൽ ഉൾപ്പെടുത്തുകയില്ല. നീറ്റ് 2021 ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ചുള്ള അലോട്ട്മെൻറ്റുകൾ ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി MCCയുടെ തലത്തിൽ നിന്ന് ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇനിയും ഒന്നോ രണ്ടോ സീറ്റുകൾ വേക്കൻ്റ് വന്നേക്കാം. അത് ഒന്നെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയോ ജിപ്മറോ എയിംസിലാണ് ഒഴിവ് വരുന്നതെങ്കിൽ അത് അതാത് സ്ഥാപനങ്ങളോട് അലോട്ട്മെൻറ്റ് നടത്താൻ പറയുകയോ ആവശ്യപ്പെടും. അത് MCCയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയില്ല. എയിംസിൻ്റെയും ജിപ്മറിൻ്റെയും ഒക്കെ വെബ്സൈറ്റിൽ ഒഴിവുകളുണ്ടെങ്കിൽ അവരോട് എയിംസ് ആണെങ്കിൽ ഡൽഹിയിലും ജിപ്മർ ആണെങ്കിൽ പോണ്ടിച്ചേരിയിലും ഹാജരാകാൻ പറയും. സ്റ്റേറ്റ് കോട്ടയിൽ ഓൾ ഇന്ത്യ വഴി ഏതെങ്കിലും സീറ്റുകൾ വേക്കുന്നുണ്ടെങ്കിൽ അത് അതാത് സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കും. ഓൾ ഇന്ത്യ തലത്തിൽ ഇനി അലോട്ട്മെൻറ്റിന് സാധ്യത കാണുന്നില്ല. നീറ്റ് 2021 യാത്ര നമ്മളുടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.